എന്താണ് ഒരു ഡേറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നോട് ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണിത് യൂട്യൂബിൻ്റെ കമൻ്റായിട്ട് എസ്പെഷ്യലി ആഫ്റ്റർ നമ്മൾ ഈ റീസൻറ്റ്ലി റിലീസ് ചെയ്ത വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ അനലിസ്റ്റ് ആൻഡ് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന വീഡിയോവിന് ശേഷമാണ് എനിക്ക് ഈ കമൻറ്റ് കൂടുതലും കിട്ടിയിരിക്കുന്നത് അവരോട് ഞാൻ പറഞ്ഞത് ഞാനിതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എന്നാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻ്റർചെയ്ഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് എന്നുള്ളത് പലരും ബിസിനസ് അനലിസ്റ്റും പകരം ഡേറ്റ അനലിസ്റ്റ് എന്ന് റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കി മനസ്സിലാക്കിയിടുകിരുന്നു കാരണം എന്താണ് ഡേറ്റ അനലിസ്റ്റ് എന്താണ് ബിസിനസ് അനലിസ്റ്റ് എന്തൊക്കെ റോൾസാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെ വേണം എന്നൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് ഇന്ന് പരിശോധിക്കാം ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ അപ്പോൾ നമ്മൾ ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഈ പേരുകൾ ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല രണ്ടുപേരുടെയും ഔട്ട്പുട്ട് അതായത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയുള്ള ഔട്ട്പുട്ട് സിമിലർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിമിലാരിറ്റി നമുക്ക് തോന്നുന്നത് കാരണം രണ്ട് പേരും ഡേറ്റാ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അതായത് ഡേറ്റാ ഡ്രിവൺ ആയിട്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഔട്ട്പുട്ട് കൊടുക്കുന്നു എന്നുള്ളത് സിമിലർ തന്നെയാണ് പക്ഷേ ഇതിലേക്ക് എത്തി എത്തിച്ചേരുന്ന വഴികൾ ഡിഫറൻ്റ് ആണ് അതായത് കൂടുതലും ഡേറ്റ അനാലിസ്റ്റ് കൂടുതലും വർക്ക് ഓൺ എക്സ്റ്റൻഡി സിവിൽ വിത്ത് ഡേറ്റ മറ്റുള്ളവർ ബിസിനസ് മോഡൽസും ബിസിനസ് സ്ട്രക്ചറും നോക്കിയിട്ടാണ് ഈ ഔട്ട്പുട്ടിൽ എത്തുന്നത് ബിസിനസ് അനാലിസിസ്റ്റ് അപ്പോൾ ഇതാണ് കീ ഡിഫറൻസും എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണ് ഓരോരുത്തരുടെയും റോള് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ അനലിസ്റ്റ് എന്താണ് ചെയ്യുന്നുള്ളത് നോക്കാം നമ്മൾ മറ്റ് പല വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി വെൻ വി റിലീസ് ദ വീഡിയോ ഓൺ ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് ഡേറ്റ അനലിസ്റ്റിൻ്റെ ഡിഫറൻസ് പറയുമ്പോഴൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഈ കോണ്ടക്സ്റ്റിൽ നമുക്ക് വളരെ ബ്രീഫായിട്ട് നോക്കാം ഡേറ്റ അനലിസ്റ്റ് നോർമലി ഗാദർ ക്ലീൻ അനലൈസ് വിഷ്വലൈസ് ഡേറ്റ എന്ന് പറയാം എന്താണത് ഗാദറിംഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആദ്യം തന്നെ അവർ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യും എന്തിനാണ് ഈ ഡീ ഡേറ്റി അനാലിസിസ് ചെയ്യുന്നത് അനാലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം വാട്ട് ഓർഗനൈസേഷൻ റിയലി വാണ്ട്സ് എന്നുള്ളത് ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്തും ബിസിനസ് ലീഡേഴ്സിൻ്റെ അടുത്തും മനസ്സിലാക്കും എന്നിട്ട് എന്തൊക്കെ ഡേറ്റ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രമല്ല പലതും സോഷ്യൽ മീഡിയയാവാം സോഷ്യൽ മീഡിയയിൽ കസ്റ്റമേഴ്സ് എന്ത് പറയുന്നവരെ പറ്റി അതുപോലെ തന്നെ സെൻസർ ഡേറ്റയാവാം അൺസ്ട്രക്ഷേഡ് ഡേറ്റയാവാം ഫി ഫീഡ്ബാക്ക് ഫോംസ് ആവാം ഫീഡ്ബാക്ക് വോയിസ് ആവാം ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് ഡേറ്റ ആവാം എല്ലാം കളക്ട് ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ളത് ക്ലീൻ ചെയ്തെടുത്തായത് ഒരുപാട് നോയ്സിൽ ഒരു സിഗ്നലും തരാത്ത ഡേറ്റയൊക്കെ റിമൂവ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബിസിനസ് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക അതിനാണ് വിഷലൈസേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി പറയുകയാണ് ബിസിനസ് ഓണേഴ്സിനടുത്ത് ഈ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് ഇന്ന സമയത്താണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാം നിങ്ങൾ കൂടുതലും മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ചെയ്യേണ്ടത് ഫെസ്റ്റിവൽ സീസണിലാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഫെസ്റ്റിവൽ സീസണിലാണ് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻസൈറ്റ്സ് ഒരു നല്ലൊരു സ്റ്റോറി തന്നെ മാനേജ്മെന്റ് കൊടുത്തിട്ട് ഈ മോഡൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ പ്രൈമറി ജോബ് അപ്പോൾ ഒരു ബിസിനസ് അനലിസ്റ്റ് എന്താണ് ചെയ്യുന്നത് ബിസിനസ് അനലിസ്റ്റ് വെരി കൺഫൈൻഡ് ടു ദിയർ ബിസിനസ് ഐ ഇത് ഐഡൻറ്റിഫൈ ദിയർ ബിസിനസ് പ്രോബ്ലംസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്തൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്തൊക്കെ റെക്കമെൻഡേഷൻസ് മാനേജ്മെൻ്റ് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് ഒരു ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്നത് അതായത് ഫൈനൽ ഔട്ട് പുട്ട് ആയിരിക്കും പക്ഷേ ഇൻപുട്ട് പലപ്പോഴും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ബിസിനസ് അനലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം നമുക്കൊരു ഫൈനാൻഷ്യൽ ഡേറ്റ അനലിസ്റ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗ് അനലിസ്റ്റ് അപ്പോൾ അവരുടെ ഫങ്ഷണൽ ഏരിയയിലുള്ള ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് മാനേജ്മെന്റിന് പ്രസൻറ്റ് ചെയ്യാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു നമുക്ക് ലോസസ് കുറച്ചിട്ട് പ്രോഫിറ്റ് കൂട്ടാം എങ്ങനൊക്കെ ബിസിനസ് ഫങ്ഷനാലിറ്റി റിലേറ്റഡ് ഡേറ്റ അതായത് ബിസിനസ് കൊടുക്കുന്നതാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഡിഫറൻസ് അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ മറ്റൊരു ടേം കൂടെ മനസ്സിലാക്കണം എന്താണ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് ഇന്റലിജൻസ് അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഡിഫറൻറ്റ് ആണ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈബ്രിഡ് മോഡൽ എന്ന് പറയാം ഡേറ്റ അനലിസ്റ്റിൻ്റെയും ബിസിനസ് അനലിസ്റ്റിൻ്റെയും ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ് ബി ഐ അനലിസ്റ്റ് ബിസിനസ് ഇൻ്റലിജൻ്റ് അനലിസ്റ്റ് അവിടെ കൂടുതലും ബിസിനസ് ഡേറ്റയില് കൂടുതലും റിസർച്ച് ചെയ്യുന്ന എന്നിട്ട് ബിസിനസ് അനലിസ്റ്റിനെ പോലെ ഒരു ഓർഗനൈസേഷന് ഇൻസൈറ്റ്സ് കൊടുക്കുന്ന കുറച്ചുകൂടെ അപ്ഡേറ്റഡ് കമ്പ്യൂട്ടർ ടെക്നോളജി അനാലിറ്റിക് ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെയാണ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റിനും ബിസിനസ് അനലിസ്റ്റിനും വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് പലരും അത് അതൊരു കൺഫ്യൂഷനുള്ള സബ്ജെക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റ അനലിസ്റ്റിന് കൂടുതലും കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ബിക്കോസ് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് പ്രിൻസിപ്പൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു ബി ടെക് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എസ് എ ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ അതാണ് റെക്കമെൻഡഡ് ഡേറ്റാ സയൻ ഇൻ ഇൻ ഐ ടി ഓർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് അവർക്ക് വേണ്ടത് ബിസിനസ് അനലിസ്റ്റിന് കൂടുതലും വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ ദ ഫങ്ഷണൽ ഫീൽഡ് അതായത് ഒരു ബി കോം ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് മാറാം അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ എക്സ്റ്റൻസീവ് എം ബി ണെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് അങ്ങനെയുള്ള അവർക്ക് എല്ലാ ഫീൽഡിലും ഒരു ഡൊമൈനിലേക്കും കയറാൻ പറ്റും അപ്പോ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷണൽ എക്സ്പേർട്സിനെയാണ് ബിസിനസ് അനലിസ്റ്റിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെക്കമെൻഡ് ക്വാളിഫിക്കേഷൻ ഇതൊന്നുമില്ലാതെ നമ്മൾ ഡേറ്റാ അനലിസ്റ്റിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൗ ടു ബിക്കം ഡേറ്റ അനലിസ്റ്റിനുള്ളപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെയും നമ്മൾ അഷോറിൻ്റെ അതുപോലെ തന്നെ ആമസോണിൻ്റെയൊക്കെ ഡേറ്റാ അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയും അതായത് പ്ലസ് ടു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടു ഇനി നമുക്ക് എന്തൊക്കെ സ്കിൽസ് ടെക്നിക്കൽ സ്കിൽ അല്ലെങ്കിൽ ശരിക്കും സ്കിൽസ് എന്തൊക്കെ വേണം ടു ബിക്കം എ ഡേറ്റ അനലിറ്റിക്സ് എന്ന് നോക്കാം അത് കഴിഞ്ഞ് ബിസിനസ് അനലിസ്റ്റേ നോക്കാം ഡേറ്റ അനലിസ്റ്റിന് എപ്പോഴും നിങ്ങൾ കുറച്ചുകൂടെ ടെക്നിക്കൽ നോളേജ് ഡേറ്റ അനാലിസിസ് സ്കിൽസ് ഉള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ഡേറ്റ കാണുമ്പോൾ അത് സ്ട്രക്ചേർഡ് ഡ്രാക്റ്റി ആവാം അൺസ്ട്രക്ചേർഡ് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലീനിയർ റിഗ്രഷൻ റിഗ്രഷൻ മോഡൽ അപ്പോൾ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് പ്രിൻസിപ്പൾസ് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുകയും നല്ലതാണ് മറ്റൊരു വളരെ കൂടുതൽ നല്ല സ്കില്ലാണ് ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ പറ്റി നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഹൗ ഡേറ്റ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് വേ ആണ് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ എറേസ് ലിസ്റ്റ് ബൈനറി ട്രീസ് അതായത് സം ഡേറ്റ വിൽ ബി ലീനിയർ ഇൻ നാച്ചുറൽ സം ആർ ഇൻ ബൈനറി ഇൻ നാച്ചുറൽ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ തന്നെ അഡ്വാൻസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ലൈക്ക് ബൈനറി ഇൻഡെക്സിങ് ട്രീ അതുപോലെ തന്നെ ഡിസ് ജോയിൻറ്റ് സെറ്റ് അപ്പോൾ കെ ഡയമെൻഷൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ് ഡേറ്റാ സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ എസ് ക്യു എൽ ലാംഗ്വേജ് എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻസും എസ് ക്യു എൽ സ്ട്രക്ചേർഡ് ഇൻക്വയറി ലാംഗ്വേജ് ടു ഇൻട്രാക്ട് വിത്ത് ഡേറ്റ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇ ടി എൽ യുനോ ഇ ടി എൽ ടെക്നോളജീസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ട് സ്കിൽസ് ടു ബിക്കം ഡേറ്റ ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും ബിസിനസ് അനലിസ്റ്റ് ആയി മാറാൻ കാരണം ഇവർക്ക് വേണ്ട സ്കിൽസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ജസ്റ്റ് ഒരു അനാലിസിസ് സ്കിൽസ് അതായത് ഒരു ഡേറ്റ നമ്മുടെ ഒരു ഫംഗ്ഷണൽ ഡേറ്റ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ള ഒരു സ്കില്ല് സാധാരണ നോർമൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രോട്ടോ ടൈപ്പിംഗ് അതായത് ബിസിനസ് മോഡൽസ് ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് എച്ച് ആർ മോഡൽ വർക്ക് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഹൈറാർക്കി ആർക്കി ഇന്നത് ഡാറ്റ ഇൻഫർമേഷൻ ഫ്ലോ ഇങ്ങനെയാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോ ടൈപ്പിംഗ് പ്രോട്ടോ നിങ്ങൾ കേട്ട കേട്ടിട്ടുണ്ടാകുമല്ലോ എൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന വളരെ ലേമേനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലും മൈക്രോസോഫ്റ്റ് വി സിയോ വിസിയോ ആണ് നിങ്ങൾക്ക് ഈ പ്രോട്ടോ ടൈപ്പിംഗ് ഒക്കെ നമുക്ക് ഡ്രോ ചെയ്യാനും പറ്റുന്ന ഒരുപാട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽസും അതുപോലെ തന്നെ നോളജ് ഓഫ് ബിസിനസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ബിസിനസ് മോഡൽസ് റൺ ചെയ്യുന്നത് എന്നുള്ള ബിസിനസ് ഇൻഫർമേഷനും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കലി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ അനലിസ്റ്റ് ആൻഡ് ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ജസ്റ്റ് എ ടച്ച് ബേസ് ഓൺ വാട്ട് ഈസ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് എന്നും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ വളരെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്ലാരിറ്റി വന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാനും നിങ്ങളുടെ കരിയറിൽ ഒരുപാട് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക റിപ്ലൈ അതിനനുസരി നിങ്ങൾ കാണാം എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത വീക്ക് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്